വാഴ വെച്ച് രാഹുൽഗാന്ധിയെ മണ്ഡലം വിസിറ്റിനെത്തിക്കുന്ന വയനാട് എസ് എഫ് ഐ കലാപരിപാടിക്കിടയിൽ ചുവരിലുള്ള ഗാന്ധി ചിത്രം താഴെ എത്തിയിരുന്നു. പിന്നിൽ ന്യൂജൻ സഖാക്കളോ അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഖദർദാരികളോ എന്നായിരുന്നു തർക്കം. നിലവിൽ കോൺഗ്രസ് വിട്ടൊരു ബൂമറാങ്ങായി അത് പരിണമിച്ചിട്ടുണ്ട്. തെളിവൊന്നും കിട്ടാത്ത കേസിൽ കവടി നിരത്തിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ആരാണ് വാഴ എന്നിപ്പോ തെളിഞ്ഞു വരുന്നുണ്ട്. ജോസിനുണ്ട് നല്ലൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഗാന്ധി ചിത്രത്തെ അപമാനിച്ച കേസിൽ 4 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. 2 പേർ MP ഓഫീസിലെ ജീവനക്കാർ. പോലീസ് നടപടി. ചിത്രം പൊട്ടിച്ചത് SFI-ക്കാരെന്ന കോൺഗ്രസ് വാദത്തിനിടെ. ഇവിടെ തെളിയാൻ നടക്കുന്ന പെറ്റി കേസല്ല, അവന്റെ നിലയിലേക്ക് എത്തിവെച്ച് കോടതി ഹാജരാക്കുന്നത്. നമ്മള് രാഹുൽ ഗാന്ധി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഫുള്ള് പ്രതിയാക്കുകയാണ് ചെയ്യുന്നത്. എന്താ അന്വേഷണം നടത്തുന്നത്? എംപിന്റെ പി ആ ഞങ്ങൾ ഓഫീസിലുള്ള മുഴുവൻ സ്റ്റാഫുകൾ 4 പേരെയാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ആരുടെ മൊഴിയെടുത്തത്? ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഛായാപടം എടുത്തെറിയുന്നതായിരിക്കുന്ന വല്ല തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ? ആര് പറഞ്ഞു ഇത്? ഇത് CPIM ഉണ്ടാക്കിയ തിരക്കഥയാണ്. ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകന്മാരെ വേട്ടയാടുക. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ഘട്ട ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരെന്ന് പരിശോധിച്ച് അവർക്കെതിരെ സംഘടനാപരമായി നടപടിയെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകേണ്ടത്. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. ഉത്തമം തുടങ്ങി 11 പേരെ പ്രതികളാക്കിയിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. വക്രദൃഷ്ടി പൂർണ്ണമാവുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണാം 9:30.